സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം ബൈബിളിലെ സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു തുടർച്ചയായ പഠനമാണ് നടന്നു വരുന്നത്. ഇന്ന് 127 സങ്കീർത്തനമാണ് ധ്യാനവിധേയമാക്കുന്നത്. അനുഗ്രഹീതമായ ആ സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങളാണ്. പലതും എഴുതിയത് ആരാണെന്ന് തലക്കെട്ടിൽ കൊടുത്തിട്ടില്ല. എന്നാൽ ഈ സങ്കീർത്തനം ശലോമോൻ്റെ ഒരു ഗീതമാണ് എന്ന് തലക്കെട്ടിൽ നാം കാണുന്നുണ്ട്. 72 സങ്കീർത്തനം ദാവീദ് തൻ്റെ മകനായ ശലോമോന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ്. അതിൽ, ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ എന്ന് അഭിവൃദ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവം ചെയ്ത ചില പണികളും പ്രവൃത്തികളുമാണ് ശലോമോൻ വിവരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. 1, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പണികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 1 വാക്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പണികൾ ഒന്നും സഫലമാകാറില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബാബേൽ കൊട്ടയുടെ പണിയുടെ കാര്യം നമുക്കറിയാം. 8, 9, 10 അധ്യായങ്ങളിലെല്ലാം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൻ്റെ കാര്യമാണ്. അന്ന് പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ശീനാർ ദേശത്ത് ഒത്തുകൂടിയ ജനം ഇങ്ങനെ വിചാരിച്ചു, അരാറാത്ത് പർവ്വതം പോലെ ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിതാൽ, ഭാവിയിൽ ഇനി ഒരു ജലപ്രളയമുണ്ടായാൽ നമുക്ക് ആ ഗോപുരത്തിൽ വലിഞ്ഞു കയറി രക്ഷപ്പെടാം എന്ന് കരുതി. അവർ ഒത്തുകൂടി ഇങ്ങനെ പറഞ്ഞു, വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് പറഞ്ഞു. മനുഷ്യർ പണിത ആ പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. ആ പണി ദൈവഹിതത്തിന് വിപരീതമാകിയാൽ ദൈവം അതിനെ പൊളിച്ചു കളഞ്ഞു. ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിനൊരു ഗോപുരം പണിക, പട്ടണം പണിക എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഭൂതലത്തിലൊക്കെയും നിറഞ്ഞ് പെരുകി വർദ്ധിച്ച് അതിനെ അടക്കി വാഴണം എന്നുള്ളതായിരുന്നു. ഭൂതലത്തിൽ നിറഞ്ഞ് വാഴേണ്ടെന്ന് ജനം ഒരുമിച്ച് വസിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കി. ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് തിരിച്ചറിയാതെ ചിന്താക്കുഴപ്പങ്ങൾ വർദ്ധിക്കുകയും ഒടുവിൽ അത് കലഹത്തിലും കലക്കത്തിലും കലാശിക്കുകയും ചെയ്തു. ആ ജനം ചിതറിപ്പോയി. ഇന്നും ദൈവമില്ലാത്ത പണികൾ കലഹത്തിലും കലാശത്തിലും എത്തിച്ചേരുകയാണ്. കുടുംബത്തിൽ പിതാവ് പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് പിതാവിന് മനസ്സിലാകുന്നില്ല. പൊരുത്തക്കേടുകളുടെ ഭവനങ്ങൾ. ദൈവം ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യോബിൻ്റെ പുസ്തകം 12:14 വാക്യം, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. പത്രോസിൻ്റെ പണി പാളിപ്പോയ 2 സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അന്ത്രയോസ് മുഖാന്തരം പത്രോസ് കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ, നീ ശീമോനാകുന്നു കേഫയാകുമെന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞെങ്കിലും അവൻ പിന്നെയും മീൻ പിടിക്കാൻ പോയി. എങ്കിലും യേശുവിൻ്റെ കണ്ണവനിൽ പതിഞ്ഞിരുന്നത് കൊണ്ട് കർത്താവിനെ തിരഞ്ഞ് ഗലീല കടൽ തീരത്തേക്ക് ചെല്ലുന്നു. ലൂക്കോസ് സുവിശേഷം 5 രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ആ മുക്കുവന്മാർ പടകിൽ നിന്നിറങ്ങി വല കഴുകിക്കെട്ടുമ്പോൾ യേശു വന്ന പടകിൽ കയറിയിട്ട് അല്പം ആഴത്തിലേക്ക് നീക്കുവാൻ പറഞ്ഞു. ആ ആഴത്തിലേക്ക് നീക്കിയിട്ട പടക് ഒരു പ്രസംഗവേദിയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കൂടി വന്ന ജനത്തോട് കർത്താവ് പ്രസംഗിച്ചു.
പ്രസംഗിച്ച് തീർന്ന ശേഷം മീൻപിടുത്തത്തിന് വലവീശാൻ പത്രോസിനോട് കർത്താവ് ആജ്ഞാപിച്ചു. അവൻ്റെ മറുപടി, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വല കഴുകിക്കെട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഈ പണി ചെയ്തിട്ട് കാര്യമില്ല. കഴുകിക്കെട്ടിയ വല പിന്നെ അഴിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെനക്കേടാണ്. എങ്കിലും യേശുവേ, നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് ആ കെട്ടിയ വല അഴിച്ച് പിന്നെയും വിശയി. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. 90-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. ഇങ്ങനത്തെ ഒരു അനുഭവം പത്രോസിനുള്ളതാണ്. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഗലീലയിൽ നിങ്ങൾ എനിക്കായി കാത്തിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് മുമ്പായി എവിടേക്ക് പോകുമെന്ന് പറഞ്ഞു. അവർ ചെന്നവിടെ കാത്തിരുന്നു. അവർ പ്രതീക്ഷിച്ച സമയത്ത് കർത്താവ് വരാഞ്ഞതുകൊണ്ട് അവർ പിന്നെയും മുഷിഞ്ഞ് പഴയ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ആ 3-ാം വട്ടവും പത്രോസിനെ തേടി കർത്താവിടേക്ക് ചെല്ലുകയാണ്. അന്ത്രയോസ് മുഖാന്തരം പത്രോസ് കർത്താവിനെ കണ്ടെത്തിയതാണ്. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ കർത്താവിനെ പിന്നെയും ശിഷ്യനായിരിക്കാൻ വിളിച്ചതാണ്. ഇവിടെ ഇതാ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവൻ പിന്നെയും മീൻ പിടിക്കാൻ പോയി. പുലർച്ചയ്ക്ക് യേശു വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ മറുപടി, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. മീൻപിടുത്തത്തിന് വലവീശുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. വലവീശി, അതിൽ 153 വലിയ മീൻ കയറി. മീൻ അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യോഹന്നാൻ 15:5, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹഗ്ഗായി പ്രവചനം 1:6, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സദൃശ്യവാക്യം 10:22, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ഭണ്ഡാരശാല പൊളിച്ചു പണിത ഒരു ധനവാന്റെ ഉപമ ലൂക്കോസ് സുവിശേഷത്തിലുണ്ട്. ഒരുവന് ആ വർഷം അവൻ്റെ കാർഷിക മേഖല നന്നായി വിളഞ്ഞു. കതിരെല്ലാം കൊയ്ത് ശേഖരിച്ച് അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലുതാക്കി പണിയും, ഫലശേഖരമെല്ലാം അതിൽ ശേഖരിച്ചു വെക്കും. എന്നിട്ട് ഏറെക്കാലം സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള ധാന്യമുള്ളത് കൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട് ചോദിച്ചു, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാം? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പാദിക്കുന്നവൻ്റെ ഗതിയെല്ലാം ഇങ്ങനെയാകുമെന്നാണ് കർത്താവ് ആ ഉപമയിലൂടെ പഠിപ്പിച്ച പാഠം. ലൂക്കോസ് 12:16-21 തിരുവചനങ്ങൾ. ചിലരുടെ പണികൾ ചിലന്തി വലകൾ പോലെയുള്ള പണികളാണ്. മണലിന്മേലും പാറമേലും പണിത വീടിൻ്റെ ഉപമ നമുക്ക് അറിയാമല്ലോ. ഒരുവൻ മണലിന്മേൽ അടിസ്ഥാനമില്ലാത്ത ഇടത്ത് വീട് പണിതു, വേറൊരുവൻ പാറയിൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിതു. രണ്ട് വീടുകൾക്കും 4 വിധ പ്രതികൂലമുണ്ടായി. വൻമഴ പെയ്തു മുകളിൽ നിന്ന്, നദികൾ പൊങ്ങി താഴെ നിന്ന്, കാറ്റടിച്ചു വശത്തു നിന്ന്, വെള്ളത്തിൻ്റെ തിരത്തല്ലൽ അലച്ചു. മണലിന്മേൽ പണിത വീട് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-21 വചനങ്ങൾ, ചിലന്തിയെ പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയിപ്പോകുന്നു, അവൻ്റെ സ്ഥലത്ത് നിന്ന് അതിനെ പാറ്റിക്കളയുന്നു. ചിലരുടെ ഭവനങ്ങൾ ദൈവം പണിയുന്നു, വേറെ ചിലരുടെ പണികളെ ദൈവം പൊളിച്ചു കളയുന്നു. ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. ആവർത്തനം 28:15-30 ദൈവം തരുന്ന ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ നീ ഒരു വീട് പണിയും എങ്കിലും അതിൽ പാർക്കയില്ല. അവർ ഒരു വീട് പണിയും പാർക്കയില്ലാതാനും. സഫന്യാവ് 1:13, ഹാബക്കുക്കിൻ്റെ പ്രവചനം 3:13, അതുപോലെ തന്നെ മലാഖി പ്രവചനം 1:4, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയും ഞാൻ അത് ഇടിച്ചു കളയും. എന്നാൽ ഭക്തന്റെ ഭവനത്തെക്കുറിച്ചുള്ള പണിയുടെ കാര്യം കേൾക്കണം. സദൃശ്യവാക്യം 12:7, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും,
യെശയ്യാപ്രവചനം 65:22 അവർ പണിക മറ്റൊരുവൻ പാർക്ക എന്ന് വരികയില്ല. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. എബ്രായർ 3:4. 1 സമയൽ 2:35 വാക്യം, എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും, ഞാൻ അവന് സ്ഥിരമായൊരു ഭവനം പണിയും. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ ഞാൻ നിനക്ക് ഒരു ഗ്രഹം പണിയുമെന്ന് നീ അടിയന് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. 2 സമുവേൽ 7:27 വാക്യം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 28:5 വാക്യം, അവർ അവൻ്റെ പ്രവൃത്തിയെയും അവൻ്റെ കൈവേലയും വിവേചിക്കായികൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും. ഞാൻ പറഞ്ഞതുപോലെ ദൈവഹിത പ്രകാരമുള്ള പണികളൊക്കെ സഫലമായിട്ടുണ്ട്. മോശെ ദൈവം കാണിച്ചു തന്ന മാതൃക പ്രകാരമാണ് സമാഗമന കൂടാരം പണിതത്. അത് പണിത് പൂർത്തീകരിച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. പുറപ്പാട് 25:9-40 വാക്യം, 40:34-35 വാക്യം, ശലോമോൻ യഹോവയ്ക്കൊരാലയം പണിതു. ആ ആലയത്തിൻ്റെ പ്രതിഷ്ഠയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഈ രണ്ട് പണിയിലും, മോശ പണിത സമാഗമന കൂടാരത്തിലും ശലോമോൻ പണിത ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, പുരോഹിതന്മാർക്ക് പോലും അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധം ആ സ്ഥലം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. പുറപ്പാട് 40:34-35 വാക്യം, 2 ദിനവൃത്താന്തം 7:1-3 വാക്യം, ശലോമോനെ കുറിച്ച് ദാവീദ് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതായ ഒരു കാര്യം തിരുവെഴുത്തിലുണ്ട്. 1 ദിനവൃത്താന്തം 16:10-20 വാക്യം, വിശുദ്ധമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ടത് നടത്തിക്കൊള്ളുക. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ശലോമോൻ്റെ ആലയത്തിലും മോശയുടെ സമാഗമന കൂടാരത്തിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. കാരണം ആ പണികൾ ദൈവഹിത പ്രകാരമുള്ളതായിരുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. 127-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് നാം വായിക്കുന്നത്, ദൈവം പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്നുള്ളതാണ്. യെരുശലേമിൻ്റെ പട്ടണത്തിന് ചുറ്റും കാവൽ ഗോപുരങ്ങൾ പണിത് അവിടെ ആളുകൾ കാവൽ ചെയ്യുമായിരുന്നു. അകത്ത് കിടന്നുറങ്ങുന്നവർക്ക് അതുകൊണ്ട് സുരക്ഷിതത്വ ബോധം കിട്ടും. നേരെ പുലരുന്നുവോ എന്ന് പോലും അവരറിയാറില്ല. അതുകൊണ്ട് അവർ കാവൽക്കാരനോട് വിളിച്ചു ചോദിക്കും, കാവൽക്കാരാ നേരമെന്തായി എന്ന്. ദൈവം കാക്കുന്ന പട്ടണങ്ങൾക്കും വ്യക്തികൾക്കും ഉള്ള ആ പരിപാലനത്തിൻ്റെ 7 ശ്രേഷ്ഠതകൾ 121-ാം സങ്കീർത്തനത്തിൻ്റെ പഠനത്തിൽ നാം ചിന്തിച്ചതാണ്. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. യോബ 1:10, ദൈവം അദ്ദേഹത്തിനും തനിക്കുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി പരിപാലിച്ചിരുന്നതായി നാം കാണുകയാണ്. സെക്കരിയപ്രവചനം 2:5 യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നുകിടക്കും, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. മതിലില്ലാതെ തുറന്നു കിടക്കും, പക്ഷെ ദൈവം അതിന് തീമതിലായി വെളിപ്പെടും. യെശയ്യാപ്രവചനം 65:6 വാക്യം, യെരുശലേമേ ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ദൈവത്തിന് മാത്രം, ദൈവം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ജാഗരിക്കുകയാണ്. കൽദയനായ ബേൽശസ്സർ കൊല്ലപ്പെടുകയും മേദ്യനായ ദാര്യാവേശ് രാജ്യത്വം പ്രാപിക്കുകയും ചെയ്തൊരു ചരിത്രം ദാനിയേൽ പ്രവചനത്തിലുണ്ട്. അതിൻ്റെ ഒരു കാരണം, ബേൽശസ്സർ രാജാവിൻ്റെ രാജസേവകന്മാരും മദ്യപിച്ചിരുന്നു, അവർ കോട്ടവാതിലുകൾ അടയ്ക്കാൻ മറന്നുപോയതാവാം. ഒരു പ്രവചന ഭാഗം ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. യെശയ്യാപ്രവചനം 45:2 വാക്യം, ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും സംഗതി വന്നു. അതെ, ആ കാവൽക്കാരുടെ കാവലുകൾ വൃഥാവായി, രാജാവ് കൊല്ലപ്പെട്ടു, ദാര്യാവേശ് ഭരണമേറ്റെടുത്തു. ദൈവം പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുകയാണ്. 127-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, കഠിനാധ്വാനം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്.
വാക്യം രണ്ട്, നിങ്ങൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ രാവിലെ എഴുന്നേൽക്കണ്ട എന്നാണോ? വേദപുസ്തകത്തിലെ ഭക്തന്മാരൊക്കെ അതിരാവിലെ എഴുന്നേറ്റിട്ടുള്ളവരാണ്. ചില ഉദാഹരണങ്ങൾ നോക്കുക. ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുമായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1:5. യോശുവ 3:1, യോശുവ അധികാലത്ത് എഴുന്നേറ്റു യോർദാൻ അരികെ വന്ന് താമസിച്ചു. പുറപ്പാട് 34:2 മോശയോട് ദൈവം പറയുകയാണ്, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി എൻ്റെ അടുക്കൽ വരണം. അബ്രഹാമിൻ്റെ അനുഭവം 19:27 22:3 നമ്മൾ വായിക്കുന്നു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു എന്നവിടെ വായിക്കുകയാണ്. ദാവീദിൻ്റെ അനുഭവം നോക്കണം. 5:3, 83:13 രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മഗ്ദലക്കാരി മറിയ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ നേരം പുലരും മുമ്പ് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കല്ലറയിലേക്ക് പോയി. അതിരാവിലെ എഴുന്നേൽക്കുന്നത് ഒരു നല്ല ശീലമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. മടി പിടിച്ചുള്ള ഉറക്കത്തെ വളരെ അവജ്ഞയോടെയാണ് വേദപുസ്തകം വ്യക്തമാക്കുന്നത്. വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ 6:8-11 വാക്യങ്ങൾ. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കും? കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധവാണിയെ പോലെയും വരും. അപ്പോൾ മടി പിടിച്ച് ഉറങ്ങുന്നത് തെറ്റാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നത് നല്ല ശീലമാണ്. കഠിനാധ്വാനം ചെയ്യണ്ടായോ? വേല ചെയ്യണ്ടായോ? വേദപുസ്തകം എന്ത് പറയുന്നു? ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. ഏതും തോട്ടത്തിൽ ദൈവം ആദത്തെയും ഹവ്വയെയും ആക്കി വെച്ചത് തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യാനുമായിരുന്നു. അന്ന് പ്രകൃതിക്ക് താഴ്ച ഭവിച്ചിട്ടില്ല, മൃഗങ്ങളിൽ ക്രൂരതകൾ ഉളവായിട്ടില്ല, മനുഷ്യന് ശാപം ഭവിച്ചിട്ടില്ല. സുഭിക്ഷമായി ഭക്ഷിക്കാൻ കഴിയുന്ന ആ പറുദീസയുടെ അനുഭവത്തിലും മനുഷ്യൻ വേല ചെയ്യണമെന്നും തോട്ടം കാക്കണമെന്നും ദൈവം നിഷ്കർഷിച്ചു. പാപം ചെയ്തതിന് ശേഷം ദൈവം എന്താ പറഞ്ഞത്? നിന്നെ നിലത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ നിലത്തിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പുകൊണ്ട് അഹോവൃദ്ധി കഴിക്കും. അല്ലേ, മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യണം. പൗലോസ് ഒരു നല്ല കഠിനാധ്വാനിയായിരുന്നു. ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. 1:2:9, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ, ഞങ്ങൾ രാവും പകലും വേല ചെയ്തു. 1:4:12, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാൻ അഭിമാനം തോന്നേണം. 2:1:12, ഞങ്ങൾ രാപകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത്, വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ചു പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ കഠിനാധ്വാനം ചെയ്യണം. ശലോമോൻ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് എന്ന് പറഞ്ഞാൽ ദൈവമില്ലാതെയുള്ള പരിശ്രമങ്ങൾ ഫലശൂന്യമാണ്. എന്നിട്ട് പറയുകയാണ്, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ശലോമോൻ്റെ ഒരു പ്രബോധനമാണ്. ഇതിൽ ശലോമോനുമായി ബന്ധമുള്ള രണ്ട് അനുഭവങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ശലോമോന് ദൈവം വിളിച്ച ഒരു വിളിപ്പേരുണ്ട്. 2 Samuel 12:25, യഹോവ അവനെ സ്നേഹിച്ചു, അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു, അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യെദിദ്യാവ് എന്ന് പേർ വിളിച്ചു. ശലോമോൻ്റെ വേറൊരു പേരാണേത്? യെദിദ്യാവ്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്? അവന് ദൈവത്തിൻ്റെ പ്രീതി ലഭിച്ചു. തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു. ശലോമോൻ ഒരിക്കൽ ദൈവം പ്രത്യക്ഷമായത് ഉറക്കത്തിലാണ്. 1 Kings 3:5-9 വാക്യങ്ങൾ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു.
അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ദൈവം എന്താ ചെയ്തത്? ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടാകുകയില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാകുകയുമില്ല. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ നൽകുന്നു. ശലോമൻ ദൈവത്തിന് പ്രിയനായിരുന്നു. അവൻ ഉറങ്ങുന്ന വേളയിലാണ് ദൈവം അവനെ ജ്ഞാനാത്മാവിനാൽ നിറച്ചത്. ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് ഉറക്കം കൊടുക്കുന്നു എന്ന ഒരു പരിഭാഷയുണ്ട്. ഫോർ സോ ഹി ഗേവ് ഹിസ് ബിലവഡ് സ്ലീപ്പ്, കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുന്നത്. ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ വായിക്കുന്നത് ഹി ഗ്രാൻറ്റ് സ്ലീപ്പ് ടു ദോസ് ഹൂ ലവ്സ്. ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവം ഉറക്കം കൊടുക്കുന്നു എന്നുള്ളത് മടിയൻ്റെ മടിപിടിച്ചുള്ള കിടന്നുറക്കമല്ല, ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം ഉറക്കം നൽകുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. കൊല ചെയ്യുന്നതിൻ്റെ തലേരാത്രി പത്രോസ് സുഖമായി ഉറങ്ങിയില്ലേ? എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ നാം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവത്തിൽ ഇറക്കി വെച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. 127-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ ചിന്ത, ഉദരഫലം ദൈവം നൽകുന്ന ദാനമാണ് എന്നുള്ളതാണ്. വാക്യം 3, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കളെ തരുന്നത് ദൈവമാണെന്ന് യഹൂദന്മാർ ആഴമായി വിശ്വസിച്ചിരുന്നു. ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യോശുവയുടെ പുസ്തകം 24:3-4 വാക്യം, ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു, ദൈവം പറയുകയാണ്. ആ ചരിത്രങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. റാഹേൽ യാക്കോബിനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. 30:1-2 വാക്യം, യാക്കോബിനോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ ഏശാവ് ചോദിച്ചു, ഇവരാരാണെന്ന്. യാക്കോബിൻ്റെ മറുപടികൾക്ക്, അതിന് യാക്കോബ്, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്നുത്തരം പറഞ്ഞു. 30:33-5. ഈ യാക്കോബ് പിന്നീട് മിസ്രമിൽ ചെല്ലുന്നു, അവിടെ വെച്ച് യോസഫിന്റെ മക്കളെ കാണുന്നു. ആ സന്ദർഭത്തിൽ യാക്കോബ് യോസഫിനോട് പറഞ്ഞത് കേൾക്കുക, ഇവർ ആർ എന്ന് യാക്കോബ് ചോദിച്ചു. അതിന് യോസഫ്, ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ. 40:48-9 പറയുന്നൊരു സാക്ഷിയുണ്ട്, നിന്റെ മുഖം ഞാൻ കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇപ്പോൾ നിന്നെയും നിന്റെ മക്കളെയും കാണുവാൻ ദൈവം എനിക്ക് ഇടതന്നു. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ മക്കളെ തരുന്നത് ദൈവമാണ്. ശലോമോൻ്റെ ജീവിതത്തിലെ ചില നന്മകൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ ഒരു തിന്മ കൂടെ പറയേണ്ടതുണ്ട്. ശലോമോന് 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. അവരിലൊക്കെ ശലോമോൻ ഒരു പക്ഷേ മക്കൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ വേദപുസ്തക ചരിത്രത്തിൽ ശലോമോൻ്റെ ഒരു മകനായ രഹബിയാമിനെ കുറിച്ച് മാത്രമേ നാം കാണുന്നുള്ളൂ. നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്ക് പുരുഷ സന്താനമില്ലാതെ വരികയില്ല എന്ന് ദൈവം പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ രണ്ട് ഗോത്രങ്ങൾ കൊണ്ട് ആ മകൻ തൃപ്തി പ്രാപിക്കേണ്ടി വന്നു. ശലോമോൻ്റെ ഒരു മകനായ രഹബിയാമിനെ കുറിച്ച് മാത്രമേ നാം വായിക്കുന്നുള്ളൂ. വാക്യം 4, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു ഈ യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ അവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് അവൻ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ മക്കളെ അമ്പുപോലെ ആക്കി തീർക്കാൻ കഴിയും. ലക്ഷ്യം തെറ്റിപ്പോകാതെ എയ്യുവാൻ തക്ക നിലയിൽ അവരെ പരിശീലിപ്പിച്ച് എടുക്കണം. പാപം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മൂലപദം ഹമാർട്ടിയ എന്നാണ്. അമ്പെയ്ത്ത് മത്സരത്തിൽ ആ അമ്പ കൃത്യമായ സ്ഥാനത്ത് കൊള്ളാതിരുന്നാൽ ആ റഫറി വിളിച്ചു പറയും ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലതുപോലെ വില്ലിൽ അമ്പ് തൊടുത്തു വിട്ടുവെങ്കിലും അത് ലക്ഷ്യത്തിലെത്തിയില്ല, തെറ്റിപ്പോയി. കുഞ്ഞുങ്ങൾ അമ്പുകളാണ്. അവരെ ദൈവികമായി വളർത്തിയാൽ അവർ നല്ല ലക്ഷ്യത്തിലെത്തിച്ചേരും. തന്നെയുമല്ല,
നല്ല മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ നഗരവാതിക്കൽ വെച്ച് സംസാരിക്കുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് മിടുക്കന്മാരായ മക്കളുണ്ടെന്നുള്ള ചിന്ത ശത്രുക്കൾക്ക് പേടി സ്വപ്നമായി മാറും. നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അത് വേദപുസ്തകത്തിൻ്റെ പ്രമാണമാണ്. പക്ഷേ ഇന്ന് വന്ന് വന്ന് നമ്മൾ രണ്ട് നമുക്ക് രണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് നമുക്കൊന്ന്. ഇപ്പം മറ്റൊരു ചിന്തയാണ്, എന്തിനാ ഈ മക്കളൊക്കെ സ്വവർഗ വിവാഹം ചെയ്ത് ജീവിക്കാൻ ആളുകൾ ആഗ്രഹിക്കുകയാണ്. പിള്ളേരെ വളർത്തുന്നതൊക്കെ പ്രാരാബ്ദമാണ്, ഭാരമാണ്, ആ പൊല്ലാപ്പിനൊന്നും പോകണ്ട, നമുക്കടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് കരുതുന്ന ദമ്പതികളും ഇല്ലാതില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. നിഷ്കർമ്മക്ഷ യുഗത്തിൽ ദൈവം അനുവദിച്ചതും അനുഗ്രഹിച്ചതുമായ ഒരു വരദാനമാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ എന്നുള്ളത്. ഒരു യോദ്ധാവിൻ്റെ പൂണിയിൽ നിരവധി അമ്പുകൾ ഉള്ളതുപോലെ ഒരു വ്യക്തിക്ക് നിരവധി മക്കൾ ഉണ്ടാകണം എന്നുള്ളതാണ് ബൈബിളിൻ്റെ പഠിപ്പിക്കൽ. നഗരവാതിക്കൽ ഇരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം വിധി കൽപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ന്യായാധിപനെ പോലെയുള്ള സ്ഥാനമാണ്. ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അബ്രഹാം എഫ്രോൻ്റെ കയ്യിൽ നിന്ന് മക്പേല ഗുഹ വാങ്ങുന്ന ആ സന്ദർഭത്തിൽ, ഉൽപ്പത്തി 23:10, എഫ്രോൻ ഹിത്യരുടെ നടുവിലിരിക്കുകയായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 4:1-2 വാക്യങ്ങളിൽ ബോവസ് പട്ടണവാതിക്കൽ ഇരുന്നു, മൂപ്പന്മാരെ വരുത്തി അവരോട് സംസാരിക്കുന്നു. ചുരുക്കത്തിൽ നഗരവാതിൽ എന്ന വാക്ക് വിധി കൽപ്പിക്കാനുള്ള സ്ഥലമായിട്ടാണ് പണ്ട് കരുതിയിരുന്നത്. ലാബാൻ റബേക്കയെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, 24:60 വാക്യം, നീ അനേകമായി തീരുക, നിന്റെ സന്തതി നിന്നെ ദേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ. ഗോപുരത്തിങ്കിലിരുന്ന് ന്യായം നടത്തുന്നതിനെ കുറിച്ച് ആമോസിൻ്റെ പ്രവചനം 5:10, 12, 15 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. 127 സങ്കീർത്തനമാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ശലോമോൻ്റെ ഒരു ഗീതമാണിത്. 72 സങ്കീർത്തനം ശലോമോന് വേണ്ടി പിതാവായ ദാവീദ് കഴിച്ച പ്രാർത്ഥനയാണ്. ശലോമോൻ തനിക്ക് ലഭിച്ച ദൈവിക ദാനങ്ങളെക്കുറിച്ച് പാടുന്ന ഒരു ഗീതമാണ്. 3 പ്രധാന ചിന്തകൾ നമുക്കിത് ലഭിക്കുകയുണ്ടായി. 1, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പണി എന്നുള്ളതാണ്. മനുഷ്യൻ ബാബേൽക്കോട്ട പണിതു, ദൈവം അതിനെ പൊളിച്ചു കളഞ്ഞു. കർത്താവിനെ കൂടാതെ പത്രോസ് 2 പ്രാവശ്യം മീൻപിടുത്തത്തിന് പോയി, ലൂക്കോസ് 5 യോഹന്നാൻ 21. അവിടെ രണ്ടിടത്തും താൻ പരാജിതനായി മാറി. ഭണ്ഡാരശാലകൾ പൊളിച്ചു വലുതാക്കി പണിത ധനവാൻ ഒരു ഫോഷനായിരുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞ ഉപമയിലൂടെ നാം മനസ്സിലാക്കുന്നു. എന്നാൽ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം അദ്ദേഹം സമാഗമന കൂടാരം പണിതു. ദൈവിക നിയോഗപ്രകാരം ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതു. ഈ രണ്ട് ആലയങ്ങളുടെയും പ്രതിഷ്ഠയിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരികയും പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ സ്ഥലം ദൈവസാന്നിധ്യം കൊണ്ട് നിറയുകയും ചെയ്തു. ദൈവം പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുകയാണ്. ബെൽഷസർ രാജാവിൻ്റെ പട്ടാളം നിരുത്തരവാദികളായിത്തീരുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ആ രാത്രി തന്നെ ദാര്യാവേശ് ഭരണാധിപനായി മാറുന്നതായി ദാനിയേൽ പ്രവചനത്തിൽ നാം കാണുന്നു. 2, കഠിനാധ്വാനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിരാവിലെ എഴുന്നേറ്റ പല വിശുദ്ധന്മാരുടെ ചരിത്രം തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. മടി പിടിച്ചുള്ള ഉറക്കം തെറ്റാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെയുള്ള കഠിനാധ്വാനം ശുഭമാവില്ല. ശലോമോന് ദൈവപ്രീതി നിമിത്തം യദിദ്യാവെന്ന് പേർ വിളിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവൻ ഉറങ്ങിയപ്പോഴാണ് ദൈവം അദ്ദേഹത്തിന് ജ്ഞാനവരം നൽകിയത്. ഭക്തന് ദൈവം ഉറക്കവും നൽകുന്നു. പ്രശ്നകലുഷിതമായ ലോകത്തിലും ശാന്തമായി ഉറങ്ങാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. 3, ഉദരഫലം അഥവാ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു കുഞ്ഞു പോലും വേണ്ട എന്ന ചിന്തയിൽ കുഞ്ഞുങ്ങൾ ഒരു ഭാരമാണെന്ന് കരുതുന്ന മാതാപിതാക്കൾ, പക്ഷേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. നിരവധി മക്കളുള്ള കുടുംബം എന്തുകൊണ്ടും ഏതുകൊണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതായി ചരിത്രത്തിൽ നാം കാണുകയാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നും അവരെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വളർത്തിയെടുക്കുവാനും ദൈവം നമ്മുടെ ആയുസ്സിൽ ഭാഗ്യവും കൃപയും നൽകുമാറാകട്ടെ. ആമേൻ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും